നിപ ബാധയുടെ പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിൽ അവലോകന യോഗം ചേരും. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധന കേന്ദ്ര സംഘത്തിന്റെ സഹായത്തോടെ വിവിധയിടങ്ങളിൽ തുടരും. അപർണ മേരി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അപർണ, അവലോകന യോഗം ഉച്ചയ്ക്ക് ശേഷം നടക്കാനിരിക്കുന്നു. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് പ്രധാനമായും ഊന്നൽ നൽകുന്നത്? ഐസൊലേഷനിലുള്ളവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സുജയ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ നിലവിൽ 7 പേരാണ് ഉള്ളത്. ഇവരിൽ 6 പേരുടെ രക്തസ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇവരുടെ ഫലം ഇന്ന് വൈകുന്നേരത്തോടുകൂടിയോ അല്ലെങ്കിൽ നാളെയോടുകൂടിയോ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആകെ മൊത്തം 314 പേരാണ് നിരീക്ഷണത്തിൽ ഉള്ളത്. ഇവരുടെ നില, ഇവരെ ഒരു സംശയത്തിൻ്റെ പേരിൽ എന്ന തരത്തിലൊരു മുൻകരുതൽ എന്ന നിലയിലാണ് ഇവരെ നിരീക്ഷിക്കുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. എന്തായാലും നിലവിൽ നിപ ബാധിതനായ യുവാവിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. വലിയ തരത്തിലുള്ള ആശങ്കയ്ക്ക് വക ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പ് വൃത്തങ്ങൾ നമ്മളോട് അറിയിക്കുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ വടക്കേക്കര പഞ്ചായത്തിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികൾ, മറ്റ് സ്ഥലങ്ങളെ സംബന്ധിച്ച് കൂടുതലായി തന്നെയുള്ള ബോധവൽക്കരണ പരിപാടികളുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് ശ്രദ്ധ നൽകുന്നത് നിപ്പയുടെ ഉറവിടം കണ്ടെത്തുക എന്നതിന് തന്നെയാണ്. നിപ്പയുടെ ഉറവിടം ഏത് സ്ഥലത്താണ് എന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളാണ്, പരിശോധനകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ചെന്നൈയിൽ നിന്നുള്ള സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധനകൾ മുന്നോട്ട് പോകുന്നത്. പ്രധാനമായും എറണാകുളം, ഇടുക്കി തുടങ്ങി തൃശ്ശൂർ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം നടക്കുന്നത്, പരിശോധനകൾ നടക്കുന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗം ചേരുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക എന്നതാണ് പ്രധാന അജണ്ടയായി തന്നെ വരുന്നത്. അതോടൊപ്പം തന്നെ ഇനിയും എടുക്കേണ്ട മുൻകരുതലുകൾ, തുടർ നടപടികൾ എന്നിവയും ഇന്ന് നടക്കാനിരിക്കുന്ന കളക്ടറേറ്റിൽ നടക്കാനിരിക്കുന്ന യോഗത്തിൽ ചർച്ചയാകും. എന്തായാലും ഇനി വരാനിരിക്കുന്ന രക്തസാമ്പിളുകളുടെ പരിശോധനാ ഫലം തന്നെ നിർണായകമാകും. ഇത് എങ്ങനെയാണ് എന്നുള്ളത് തന്നെയാണ് നിലവിൽ ആരോഗ്യവകുപ്പ് കാത്തിരിക്കുന്ന കാര്യം. മറ്റ് സാഹചര്യങ്ങൾ, അതായത് നിപ്പ പടരുന്ന സാഹചര്യങ്ങൾ കുറവാണ് എന്ന് തന്നെ ആരോഗ്യവകുപ്പ് അറിയിക്കുന്നുണ്ട്. പക്ഷേ ഈ പരിശോധനാ ഫലം എന്താകും എന്നത് ആണ് ഇനി ആരോഗ്യവകുപ്പ് കാത്തിരിക്കുന്നത്. ഒപ്പം തന്നെ നിപ്പയുടെ ഉറവിടം സംബന്ധിച്ചുള്ള പരിശോധനകളും ശക്തമാകുന്നു. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബോധവൽക്കരണ പരിപാടികളും ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സുജയ, അപർണ മേരിയാണ് വിവരങ്ങൾ നൽകിയത്.